أيها الطلاب مرحبا بكم إلى فصل جديد كيف أنتم يا احبائي طيب ما شاء الله في الفصل الماضي أنا أرشدت إليكم أن تكتبوا فقرة بسيطة عن الصديق المخلص على ضوء المنظور هل كتبتم؟ دنو كاين يعني صديق المخلص نكرتش باراجراف ايضا بارنجرنو ادن دي മക്കൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും കിട്ടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സാറൊരു മോഡൽ കാണിക്കുക മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലും മികച്ച അറിവ് എന്ന രീതിയിലും എഴുതാവുന്നതാണ് അവിടെ നോക്കൂ ഞാൻ പാഠഭാഗത്തിലെ നമ്മുടെ പാഠഭാഗത്തിലെ വാചകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് ഈ മോഡൽ ഉള്ളത് നോക്കുക അ സദീഖുൽ മുഖ്ലിസ് നമ്മളൊരു ഹെഡിങ് കൊടുക്കണം അസ്വദീഖു മുഖ്ലിസ്ന്ന് എന്നിട്ട് അസ്വദീഖു മുഖ്ലിസ് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ യുഹബു ഇഷ്ടപ്പെടുന്നു അസ്തി അവന്റെ കൂട്ടുകാരനെ അല്ലേ നമ്മുടെ പദത്തിൽ അങ്ങനെയുള്ളത് എന്താണ് വാഹുവാഹുലി അസഹാബി എനിക്ക് നന്മ വരണം അതായത് വാഹുവാഹുലി അസഹാബി എന്റെ കൂട്ടുകാരന് അത് വരണം അപ്പൊ അവന് കൂട്ടുകാരനെ ഇഷ്ടപ്പെടും ോട് പ്രാർത്ഥിക്കും ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഇവിടെ സദീഖുൽ കൂട്ടുകാരൻ പ്രാർത്ഥിക്കും അല്ലെ വയദു അവൻ പ്രാർത്ഥിക്കും അള്ളാഹ അള്ളാഹുവിനോട് ഖൈർ വരുന്നതിനു വേണ്ടി ശാന്തി സമാധാനം ഉണ്ടാവുന്നതിനു വേണ്ടി നൽകും വലൂ ബഖി അഹ്ബാബി എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരനും കൊടുക്കുമെന്നല്ലേ അതുണ്ട് അപ്പോൾ ഇഴത്തീഹിം അവൻ നൽകും അവൻ കൂട്ടുകാർക്ക് നൽകും ഭീമാഹു അവൻ്റെ അടുക്കലുള്ളത് ഉള്ളത്സുറഹും അവരെ സഹായിക്കും എൻ ഹാജ ആവശ്യമുള്ളപ്പോൾ കൂട്ടുകാരെ സഹായിക്കും അങ്ങനെയാണല്ലേ സ്വദീഖുൽ മുഖ്ലിസ് പിന്നെയോ അസ്വദീഖു മുഖ്ലിസ് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ ലാ യഹദർ വഞ്ചിക്കുകയില്ല റുഫക്ക അഹു അസ്തിക്ക അഹു കൂട്ടുകാരെ അബദ്ധൻ ഒരിക്കലും വഞ്ചിക്കുകയില്ല അപ്പൊ ഇതിൽ ആ പാഠഭാ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഇത് കൂടുതലായി എഴുതിയിട്ടുള്ളതാണ് അല്ലേ വല യസ്ഹർ മിൻഹും ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവൻ അവരെ വല യസ്ഹർ മിൻഹും അഹദ അവരിൽ ഒരാളെയും അവൻ കളിയാക്കുകയില്ല കളിയാക്കുകയില്ലുൽ മുഖലിസ് കളിയാക്കുകയില്ല അഹദൻ ഒരാളെയും നമ്മൾ പിന്നെയോ യുഷാരിഖ് അവൻ പങ്കുചേരും സദീകുൽ മുഖലിസ് പങ്കുചേരും അഹും അവരോടൊപ്പം കൂട്ടുകാരോടൊപ്പം ദുഃഖത്തിലും വസുറു ആനന്ദത്തിലും സന്തോഷമുണ്ടാവുമ്പോൾ മാത്രം കൂട്ടുകാരുടെ അടുത്ത് പോയാ മതിയോ പോരാ ദുഃഖം ഉണ്ടാകുമ്പോഴും അവന്റെ ദുഃഖത്തിലും പങ്കുചേരണം അങ്ങനെയുള്ളവരാണ് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ ന ഇനി നമ്മൾ മനോഹരമായ രസകരമായ ഖിസ്സത്തുൻ ഖിസ് ആണ് പഠിക്കുന്നത് മാഹുൽ ഖിസ്സ അപ്പൊ അൽ ഖിസ്സത്തുൽ ഖിസ്സത്തുൽ മാഹിയ സൂറ ചിത്രം അൽ അൽ ചിത്രമുള്ള അപ്പോൾ ഖിസ് ചിത്രകഥ നമുക്കൊരു ചിത്രകഥ പഠിക്കാം വന്ന പരസ്പരം എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാം എന്താണ് മാ ഇസ്മുൽ അറിവ് ലിഖുല് എല്ലാ എൽമിനും ഉണ്ട് ഫതുൻ ഫുൻ ശ്രേഷ്ഠത അല്ലെങ്കിൽ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ലഹുൽമിൻ ഫതലിൻ ഏതെങ്കിലും എല്ലാ അറിവും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അല്ലേ ഏതെങ്കിലും അറിവ് മികച്ചതാണ് വേറെ ചില അറിവുകൾ മോശമാണ് എന്നില്ലല്ലോ നമുക്ക് അറിയുമെങ്കിൽ അത് നല്ലൊരു അറിവാണ് നമുക്ക് നീന്താൻ അറിയുമെങ്കിൽ അതും നല്ല അറിവാണ് അല്ലേ നമുക്ക് വഞ്ചി തുഴയാൻ അറിയുമെങ്കിൽ അത് ഏറ്റവും നല്ല അറിവാണ് എല്ലാ എൽമിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് നിങ്ങൾ ആദ്യം ഇന്ന് മൊത്തം ചിത്രങ്ങൾ നോക്കി അതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് സ്വന്തം ഒന്ന് മനസ്സിൽ കരുതി എന്താണ് വായിച്ചു നോക്കുക എന്നിട്ട് സാറി ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അതിനു ശേഷം നിങ്ങൾ എൻ്റെ പാഠം ഞാൻ പറയുന്നതിലേക്ക് വരികയാണ് വേണ്ടത് അപ്പോൾ മക്കളൊന്ന് സ്വന്തമായി ഒന്ന് വായിച്ച് നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം മറച്ചൻ റക്കിബ സലാസത്ത് ഔലാദിൻ ഖാരിബൻ وأرادوا أن يسخروا من صاحب القارب مرة مرة في يوم من الأيام وردوا بسم ركب ركب سعيدة كيري ثلاثة ما هي ثلاثة واحد اثنان ثلاثة مونا لا أولاد ولد جمعه أولاد ولد جمعه أولاد ولد أولاد കുറെ കുട്ടികൾ അപ്പൊ ഔലാസ് മൂന്ന് കുട്ടികൾ കയറി ഐന ഐന ഔലാദ് അലൽ ഒരു ഒരു തോണിയിൽ കയറി വള്ളത്തിൽ കയറി വ വ അറാദു 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 നമ്മൾ കഴിഞ്ഞ പാട്ട് പദ്യത്തിൽ പഠിച്ചില്ല കളിയാക്കുക മിൻ സാഹിബിൽ സാഹിബുൽ ഖാരിബ് ഖാരിബ് ഈ വള്ളത്തിന്റെ മുതലാളി സാഹിബുൽ ഖാരിബ് ഖാരിബ് സാഹിബുൽ ഈ വള്ളത്തിന്റെ ആളിനെ വള്ളക്കാരനെ കളിയാക്കുവാൻ അവർ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാണ് കളിയാക്കി നമുക്ക് നോക്കാം അവർ ചോദിച്ചു ഹൽ 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 താരിഫ്ലം നിനക്കറിയാമോ നിങ്ങൾക്കറിയാമോ അറിവ് അല്ല ഹിസാബ് ശാസ്ത്രം അപ്പം എന്താണ് ഹിസാബ് മാത്തമാറ്റിക്സ് അപ്പൊ ഇൽമുൽ ഹിസാബ് ഒറ്റവാക്കാണ് കേട്ടോ മാത്തമാറ്റിക്സ് അറിയാമോ നിങ്ങൾക്ക് എന്താണ് മാത്തമാറ്റിക്സ് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ വള്ളക്കാരൻ ഒരു സാധാരണക്കാരനാണല്ലോ അയാൾ പറയും ലാ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയും അപ്പൊ ഈ മൂന്ന് കുട്ടികൾ പറയുന്ന വാക്കുന്നേ കഥയ്യായിത്ത കഥ താങ്കൾ നഷ്ടമാക്കി എന്ന് പറഞ്ഞാൽ നാലിൽ ഒന്ന് എന്നാണ് നാലിൽ ഒന്ന് നിങ്ങൾക്ക് നാല് നിങ്ങളുടെ ജീവിതത്തിന്റെ താങ്കളുടെ ജീവിതത്തിന്റെ നാലിൽ ഒന്ന് നഷ്ടമായി അതായത് താങ്കൾക്ക് മാത്തമാറ്റിക്സ് അറിയില്ലെങ്കിൽ ജീവിതത്തിന്റെ ജീവിതത്തെ നാലായി പകുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം താങ്കൾക്ക് നഷ്ടമായി അതായത് താങ്കൾ അറിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് വീണ്ടും ചോദിക്കുകയാണ് ഹൽ താരിഫ് നിങ്ങൾക്കറിയുമോ എൽമൽ ജോഗ്രാഫിയ ജോഗ്രഫി അറിയുമോ ഭൂമിശാസ്ത്രം എൽമൽ ജോഗ്രാഫിയ ഭൂമിശാസ്ത്രം ശാസ്ത്രം എൽമൽ ഹൈസാബ് മാതമാറ്റിക്സ് മാത്തമാറ്റിക്സ് അല്ല ജോഗ്രഫി അറിയാമോ അപ്പോ സാധാരണക്കാരനായ മനുഷ്യൻ പറഞ്ഞു ലാ എക്കറിയില്ല അപ്പോ അയാള് വീണ്ടും കളിയാക്കുകയാണ് കഥ തയ്യത്ത നിങ്ങൾക്ക് നഷ്ടമായി കഥ തയ്യാ നിങ്ങൾ നഷ്ടമാക്കി നിസ്ഫ ഹയാത്തിക് നിസ് നിങ്ങളുടെ ജീവിതം പാഴാണെന്ന് പറയില്ലേ അങ്ങനെ പറഞ്ഞ് കളിയാക്കുക നിസ്ഫ് നിസ്ഫ് എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്ന് രണ്ടിലൊന്ന് പകുതി നിസ്ഫ് ഹയാത്തിക് താങ്കളുടെ ജീവിതത്തിൻ്റെ പകുതിയും നഷ്ടമായി താങ്കൾക്ക് ജോഗ്രഫി അറിയില്ലല്ലോ താങ്കൾക്ക് എൽമൽ ഹിസാബ് അറിയില്ലല്ലോ അതുകൊണ്ട് താങ്കളുടെ ജീവിതം പകുതിയും പോയി വീണ്ടും ചോദിച്ച് കളിയാക്കുവാണ് ഹൽ ദറസ്ത നിങ്ങൾക്കറിയാമോ എൽമൽ ഫലഖ് എൽ ഫലഖ് എന്താണ് വാനശാസ്ത്രം എൽമൽ ഫലക് ആസ്ട്രോണമി വാനശാസ്ത്രം അറിയാമോ ഇല്ല യാവലതു അപ്പോഴും അയാൾ സാധാരണക്കാരൻ മനുഷ്യൻ പറഞ്ഞില്ല യാവലതു കുട്ടികളെ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ വീണ്ടും അതിൽ ചിരിച്ച് കളിയാക്കുകയാണ് കഥ തയ്യാഴ താങ്കൾ നഷ്ടമാക്കി സുലുസൈ ഹയാതിക് ജീവിതത്തിന്റെ മൂന്ന് ഭാഗവും പോയി സുലുസൈ ഹയാതിക്ക് എന്താണ് എന്താണ് മൂന്ന് മൂന്നിൽ ഒന്ന് നിങ്ങൾ താങ്കളുടെ ജീവിതത്തിൻ്റെ എന്താണ് മൂന്നിൽ ഒന്നും നഷ്ടമായി എന്ന് പറഞ്ഞു സുലുസൈ ഹയാതിക്ക് താങ്കളുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് നഷ്ടമായി എന്ന് പറഞ്ഞ് വീണ്ടും കളിയാക്കി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഫൗരിൻ പെട്ടെന്ന് റീഹു ഹബ്ബ വീശി ഹബത്ത് റീഹു കാറ്റ് വീശി അശ്വരീത ശക്തമായ കാറ്റ് വീശി അപ്പോൾ ആടിക്കളിച്ചു അൽ ഖാരിഫ് മാഹുൽ തോണി ആടിക്കളിക്കാൻ തുടങ്ങി അപ്പോൾ ഭയപ്പെട്ടു അൽ ജമിയോ എല്ലാവർക്കും ഭയായി അപ്പോൾ എല്ലാവർക്കും ഭയ ഈ സമയത്തിന് നമ്മുടെ സാഹിബുൽ ഖാരിഫിന് ഒരു ബുദ്ധി തോന്നി ഇത്ര നേരം എന്നെ കളിയാക്കിയല്ലേ ഞാൻ നിങ്ങളെ ഒന്ന് പുള്ളി ഇവരെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്ന് എന്ന് എഴുതിട്ട് അവരോട് ചോദിച്ചെന്ത് ഹൽ താരിഫൂൻ നിങ്ങൾക്കറിയാമോ നമ്മളെ പാഠഭാഗങ്ങൾ അറിയാമോ കുട്ടികളെ നിങ്ങൾക്ക് നീന്താൻ അറിയാമോ അപ്പൊ പിള്ളര് പിള്ളി ആകെ നിരാശരായി പറഞ്ഞത് ലാലാലാലാ ഞങ്ങൾക്കൊന്നും അറിയില്ല ഫൈദൻ എങ്കിൽ ലൈ ആയിത്തൊക്കും നിങ്ങൾ നഷ്ടമാക്കി അൽ ഹയാല്ലഹ നിങ്ങളുടെ ജീവിതം മൊത്തം നിങ്ങളുടെ ജാരി മൊത്തം പോക്കാണ് നിങ്ങളുടെ ജീവിതം മൊത്തം പോക്കാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ജീ മൂന്ന് ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് അതുപോലെ പകുതി നാലിലൊന്ന് ഇതൊക്കെ നഷ്ടമായി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് നീന്തൽ അറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മൊത്തം പോക്കാണ് എന്ന് അയാൾ കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ചു നമുക്ക് ഈ പാഠഭാഗത്ത് മനസ്സിലാകുന്നത് ഒരറിവും ഒരറിവും എന്താണ് നിസ്സാരമല്ല എല്ലാ അറിവിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാ ഖിസ്സ ഈ കഥയുടെ ഈ കഥയുടെ ഈ കഥയുടെ ഗുണപാഠം എന്താണ് ഏ ഗുണപാഠം എന്താണ് കുല്ലു എൽമിൻ ലഹൂഫദുലിൻ അല്ലേ എൽമിൻ ലഹൂഫദിൽ നമ്മുടെ എന്താണ് പാഠഭാഗത്തിന്റെ ഹെഡിങ് തന്നെയാണ് ഇതിന്റെ എല്ലാ അറിവിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അൻവാനൻ അല്ലേ നിങ്ങൾ വേറൊരു ഹെഡിങ് കൊടുക്കണം ലിഹാദിഹിൽ ഖൈസ ലിഹാദി കഥയ്ക്ക് വേറൊരു ഹെഡിങ് കൂടി കൊടുക്കണം എന്താ എന്ത് ഹെഡിങ് കൊടുക്കാൻ പറ്റുക അല്ലേ അസിബാഹ എന്ന് വേണം കൊടുക്കാം പിന്നെ എന്താണ് ഫതുലുൽ എൽ എൽ എന്താണ് ഇൽമിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇൽമിൻ്റെ ശ്രേഷ്ഠത എന്ന് കൊടുക്കാം അല്ലേ അതുപോലെ വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസുകൾ ഇത് ചേർക്കാവുന്നതാണ് അപ്പോൾ പാഠഭാഗം മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് ഒന്നുകൂടി വായിച്ചു നോക്കുക മുഴുവൻ പാഠഭാഗവും വീണ്ടും വീണ്ടും കേട്ടു നോക്കുക അള്ളാഹു സുഹാനു താല അറബി ഭാഷ നന്നായി പഠിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ മയസ്സലാം